നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കോടികൾ തട്ടിപ്പ് നടത്തി മുങ്ങിയതായി പരാതി ഡയറി ഫാമിന്റെ പേരിൽ ചേലക്കര സ്വദേശി കോടികൾ തട്ടിപ്പ് നടത്തി എന്ന പരാതിയുമായി വിവിധ ജില്ലകളിൽ നിന്നും സ്ത്രീകളടക്കം നിരവധി പേർ പ്രതിഷേധവുമായി ചേലക്കരയിലെത്തി. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്റർനാഷണൽ ചെയർമാൻ എന്ന് അവകാശപ്പെടുന്ന ചേലക്കര നാട്ടിഞ്ചിറ കൽത്തൊട്ടി പ്രദേശത്ത് സ്ഥാപനം നടത്തുന്ന മുസ്തഫ പട്ടാമ്പിക്കെതിരെയാണ് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നുമായി പണം നഷ്ടമായവരും ഏജന്റുമാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. VKL ഡയറി ഫാം എന്ന പേരിൽ 3 ജില്ലകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നും പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അതാത് പ്രദേശത്തെ ഓഫീസ് അടച്ചുപൂട്ടി മുസ്തഫ പട്ടാമ്പി മുങ്ങിയെന്നും ഇവർ പരാതിപ്പെടുന്നു. HRCSന്റെ ഇന്റർനാഷണൽ ചെയർമാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുസ്തഫ പട്ടാമ്പി എന്ന തട്ടിപ്പുകാരൻ ഒട്ടേറെ തട്ടിപ്പുകളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ അയൽ ജില്ലകളായ തമിഴ്നാടിലും കർണാടകയിലും എല്ലാം ഒട്ടേറെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നിവിടെ കൂടിയിട്ടുള്ളതൊക്കെ 2009 കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് VKL ഡയറി ഫാം എന്നും മധുരയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൂരും മലപ്പുറം ജില്ലയിലെ അരീക്കോടും ഓഫീസുകൾ തുറന്ന് നിക്ഷേപം സ്വീകരിച്ച് ഈ നിക്ഷേപകരെ എല്ലാം കബളിപ്പിച്ച് ഏകദേശം 8 കോടിയോളം രൂപ തട്ടിയെടുത്ത് മുങ്ങിയ വ്യക്തിയാണ് ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ഇന്ന് 2018 HRCS എന്നൊരു മനുഷ്യാവകാശ സംഘടനയ്ക്ക് പാലക്കാട് രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹം ഇന്റർനാഷണൽ ചെയർമാനാണെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ചെയർമാനുള്ള അവകാശം അദ്ദേഹത്തിനുള്ള കാരണം, സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സംഘടന രജിസ്റ്റർ ചെയ്താൽ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഇദ്ദേഹം ഇന്റർനാഷണൽ സംഘടനയാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല ഭാഗത്തും ഗൾഫ് രാജ്യങ്ങളിൽ നടക്കം പണം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ആ വിവരങ്ങളെല്ലാം വിശദമായ അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ ഈ പാവപ്പെട്ട ആളുകളുടെ പണം തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി നിയമ പോരാട്ടം നടത്താൻ നാട്ടുരമ പൗരാവകാശ സമിതി കേരള എന്ന മനുഷ്യാവകാശ വിവരാവകാശ പരിസ്ഥിതി കൂട്ടായ്മ ഇവരെ കൂടെ നിൽക്കും. രണ്ടായിരത്തി 2009 അരീക്കോട് പിന്നെ വന്നിട്ട് മുസ്തഫയും ജയരാജുമാണ് നമ്മളായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ ഇതൊരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണെന്നും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്നും പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഒരടവടച്ചയായിട്ട് നിർത്തിയാലും LIC പോലെ നഷ്ടപ്പെടാൻ പോകുന്നില്ല, നമുക്ക് ഒരടവടിച്ചാലും ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് മുസ്തഫ ഞങ്ങളെ എല്ലാവരെയും സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് ഒരു പിന്നെ ഡയറി ഫാമിന്റെ കീഴിൽ ഡയറി ഫാമിലൂടെ വരുന്ന ലാഭവീതമാണ് കൊടുക്കുന്നത്, പലിശയല്ലെന്നും ഇത് ലാഭവീതമാണ് എന്നും പറഞ്ഞിട്ട് ഒരു 100 രൂപ അടച്ചാൽ 60 അടവ് അടച്ചു കഴിഞ്ഞാൽ 6000 അടക്കപ്പെടുന്നു, 9000 രൂപ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഓരോ വ്യക്തികളിൽ നിന്നും 100, 1000, 5000 ഒക്കെ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. 10000 വരെ മാസത്തെ അടക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ വാങ്ങിയവരുണ്ട്, ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് അടപ്പിച്ചവരുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നെല്ലാം പണം ഈ 5 കൊല്ലത്തേക്കുള്ള അടവ് വാങ്ങിച്ചിട്ട് 45-46 അടവ് അടക്കുന്നത് വരെ അവന് അടപ്പിച്ചു കഴിഞ്ഞ് അത് തിരിച്ചു കൊടുക്കുന്ന സമയമായപ്പോ പിന്നീട് അവന് ഫോൺ വിളിച്ചാൽ എടുക്കപ്പെടും എല്ലാവരെയും ഞങ്ങളുണ്ടായിട്ടുള്ളത്. അന്ന് മുതൽ ഞങ്ങൾ അവന്റെ കൂടെ അവനെ പോയി നമ്മൾ ഇന്ന് വരെ പറ്റിയിരിക്കുകയാണ്. അവൻ വേറെ ഡോക്ടർ തട്ടിപ്പുകളും പല മേഖലയിൽ ആളുകളെ കബളിച്ചുകൊണ്ട് ഒരു 10 രൂപന്റെ കിറ്റോ ഒരു 100 രൂപന്റെ കിറ്റോ അത് കൂടെ 100 രൂപന്റെയും 1000 രൂപയും കൂപ്പൺ എടുപ്പിച്ചിട്ട് ആളുകളിൽ നിന്ന് ഇനിയും പണം സ്വരൂപിച്ചിട്ട് അവന് ചാരിറ്റി ആയിട്ട് ആണ് നടത്തുന്നത്. ഇത്രയും 1000 കണക്കിന് ആളുകൾ ഞങ്ങളെ നാട്ടിലുണ്ട്, സുഖമില്ലാത്തവർ മരിച്ചു പോയൊരു അറ്റാക്ക് ഉണ്ടായാലും പണം നഷ്ടപ്പെട്ടിട്ട് ഒക്കെ ആളുകളെ പെട്ടിട്ടും ഞങ്ങൾക്ക് യാതൊരു തിരിച്ചു തരാതെ കൊണ്ട് 2 കോടി രൂപയുടെ വാങ്ങി കബളിപ്പിച്ച് മുങ്ങി നടക്കുന്ന മുസ്തഫയെ അറസ്റ്റ് ചെയ്യുക, അവൻ നിന്ന് പൈസ വാങ്ങി തരാൻ ഞങ്ങൾക്ക് തയ്യാറാവുക. പ്രതിഷേധക്കാർ എത്തുന്നത് മുൻകൂട്ടി അറിഞ്ഞ് ഇന്ന് ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടത്താനിരുന്ന HRCSന്റെ സമ്മേളനം നടത്താതെ സംഘാടകർ മുങ്ങിയതായും പരാതി.
മുസ്തഫ പട്ടാമ്പി എന്നയാൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന പേരിൽ മുൻപും പല തട്ടിപ്പും നടത്തി പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട്.